ദൈവത്തിന് സ്തുതി. വിശുദ്ധ റീത. ഇറ്റലിയിലെ റോക്കോപെറോന എന്ന ഗ്രാമത്തിൽ 1386 വിശുദ്ധ റീത ജനിച്ചത്. ദൈവഭക്തരായിരുന്ന അന്റോണിയുടെയും അമാത്ത ഫെറിയുടെയും നീണ്ടകാലത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമൊടുവിൽ ദൈവം നൽകിയ ഏക പുത്രിയായിരുന്നു റീത. അവൾ ജനിക്കുമ്പോൾ അമാത്തായ്ക്ക് ഏകദേശം 60 വയസ്സ് പ്രായമുണ്ടായിരുന്നു. എളിയ ജീവിതം നയിച്ചിരുന്ന റീത്തായിൽ ബാല്യം മുതൽ തന്നെ പരിശുദ്ധി പ്രശോഭിച്ചിരുന്നു. ലാളിത്യം, അടക്കം, അനുസരണം, ത്യാഗം, ശുദ്ധത എന്നീ പുണ്യങ്ങളുടെ വിളനിലമായിരുന്നു റീത്ത. ഏകാന്തമായ പ്രാർത്ഥന ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന റീത്ത തന്നാൽ കഴിയും വിധമെല്ലാം മാതാപിതാക്കളെ സഹായിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. യുവതിയായ റീത്ത അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ പ്രവേശിക്കുവാനുള്ള തൻ്റെ ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചു. ഇത് കേട്ട ആ വൃദ്ധ ദമ്പതികൾ വളരെയധികം ദുഃഖിച്ചു. തങ്ങളുടെ പ്രായാധിക്യത്തെയും നിരാലംബതയെയും അവർ അവളെ ഓർമ്മിപ്പിച്ചു. തങ്ങളെ വിട്ടുപേക്ഷിച്ച് പോകരുതെന്ന മാതാപിതാക്കളുടെ അപേക്ഷയ്ക്ക് മുന്നിൽ അവസാനം റീത വിധേയപ്പെട്ടു. പിന്നെ അധികം താമസിക്കാതെ തന്നെ മാതാപിതാക്കളുടെ ആഗ്രഹാനുസരണം ആ നാട്ടിലെ കുലീനനായ ഫെർഡിനാൾഡിനെ റീത ഭർത്താവായി സ്വീകരിച്ചു. അവരുടെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അസഹിഷ്ണുവും അഹങ്കാരിയും മദ്യപാനിയുമായിരുന്ന ഫെർഡിനാൾഡ് റീത്തയെ കഠിനമായി മർദ്ദിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ സമാധാനം എന്തെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ റീത്ത എല്ലാം ക്ഷമയോടെ സഹിക്കുകയും തൻ്റെ ഭർത്താവിൻ്റെ മാനസാന്തരത്തിനായി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. അവസാനം റീത്തയുടെ ഉപവാസവും പ്രാർത്ഥനയുമെല്ലാം ഫലം കണ്ടു. അദ്ദേഹം പുതിയൊരു മനുഷ്യനായി. അയാൾ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും തുടങ്ങി. അവർക്ക് ജോൺ, പോൾ എന്നിങ്ങനെ 2 പുത്രന്മാർ ജനിച്ചു. അവരുടെ സമാധാനപൂർവമായ ദാമ്പത്യ ജീവിതം അധികനാൾ നീണ്ടുനിന്നില്ല. ഫെർഡിനാൾഡിനെ ശത്രുക്കൾ ഒരു വനത്തിൽ വെച്ച് വധിച്ചു. ഇത് അവളെ ദുഃഖത്തിൻ്റെ നിലയില്ലാ കയത്തിലേക്ക് ആഴ്ത്തിയെങ്കിലും റീത്ത ഘാതകരോട് പൂർണ്ണമായി ക്ഷമിച്ചു. എന്നാൽ മക്കൾ തങ്ങളുടെ പിതൃഘാതകരോട് പ്രതികാരം ചെയ്യാൻ തന്നെ നിശ്ചയിച്ചു. ഇതറിഞ്ഞ റീത്ത തൻ്റെ മക്കൾ കൊലപാതകം ചെയ്ത് ആത്മാവിനെ മലിനപ്പെടുത്തുന്നതിനു മുമ്പ് അവരെ ഈ ലോകത്തു നിന്ന് തിരികെ വിളിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. ആ വർഷം തന്നെ 2 മക്കളും സ്വർഗത്തിലേക്ക് യാത്രയായി. ലോകത്തിലെ ബന്ധങ്ങളെല്ലാം നഷ്ടപ്പെട്ട അവൾ തൻ്റെ പഴയ ആഗ്രഹാനുസരണം സന്യാസ സഭയിൽ ചേരാൻ തീരുമാനിച്ചു. എന്നാൽ റീത്തയുടെ അപേക്ഷ 3 തവണയും നിരസിക്കപ്പെട്ടു. അവസാനം 1117 ഒരു രാത്രിയിൽ വിശുദ്ധ അഗസ്റ്റീനും സ്നാപക യോഹന്നാനും വിശുദ്ധ നിക്കോളാസും കൂടി റീത്തയെ കൂട്ടിക്കൊണ്ട് ഭദ്രമായി പൂട്ടിയിരുന്ന മഠം കപ്പേളയിലാക്കി. രാവിലെ റീത്തയെ കണ്ട സന്യാസിനികൾ വിസ്മയഭരിതരായി. അത്ഭുതകരമായ മഠപ്രവേശത്തെക്കുറിച്ച് റീത്ത അവരോട് പറഞ്ഞു. അങ്ങനെ റീത്തയെ മഠത്തിൽ സ്വീകരിക്കപ്പെട്ടു. എല്ലാവർക്കും മാതൃകയായി ജീവിതം നയിച്ച റീത്ത ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. റീത്തയുടെ വിശുദ്ധ ജീവിതത്തെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ദൈവം ധന്യമാക്കിക്കൊണ്ടിരുന്നു. 1442 ഈശോമിശിഹായുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ ഒരു ഭാഗം തനിക്കും നൽകണമെന്ന് റീത്ത പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ ഒരു മുള്ള് വിശുദ്ധയുടെ നെറ്റിയിൽ തുളച്ചു കയറി. ആ മുറിവ് റീത്തയുടെ മരണം വരെ ഉണങ്ങാതെ നിലനിന്നു. പലപ്പോഴും ആ മുറിവിൽ നിന്ന് ദുർഗന്ധം വമിച്ചിരുന്നു. 1457 May 22 റീത്ത തൻ്റെ നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. ഈ സമയത്ത് കാഷിയായിലെയും സമീപ പ്രദേശങ്ങളിലെയും പള്ളിമണികൾ തനിയെ മുഴങ്ങി. റീത്തയുടെ പൂജ്യശരീരം ഇന്നും അഴുകാതെ തന്നെ ഇരിക്കുന്നു. ദൈവത്തിന് സ്തുതി. വിശുദ്ധ റീത്തയുടെ തിരുനാൾ മംഗളങ്ങൾ.